ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതള എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഈ വണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് ആറ്റുനോറ്റ് വാങ്ങിച്ച ഈ കാർ. യെസ്, ഈ കാറ് നമ്മള് കൊടുക്കുവാണ്. ഇത് കൊടുക്കേണ്ട ഒരവസ്ഥ നമുക്ക് വന്ന്, വളരെ സങ്കടമുണ്ട്. എന്തവസ്ഥ, പുതിയ കാറ് ഇടാൻ ഗ്യാപ്പില്ല. അതെ, അതൊരവസ്ഥയാണല്ലോ. ഓരോരോ അവസ്ഥകളാണല്ലോ ഓരോരോ അവസ്ഥകൾക്ക് കാരണം. യാ, നമ്മള് ഈ കാറ് കൊടുക്കുവാണ്, എന്നിട്ട് നമ്മള് പുതിയ കാർ എടുക്കുവാണ്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഈ കാർ ഓൾമോസ്റ്റ് 4 വർഷമാവാറായി. നമ്മളൊരു കാർ ഉപയോഗിച്ച് ഒരു 4-5 വർഷത്തിനുള്ളിൽ സെയിൽ ചെയ്താലേ നമുക്കൊരു റീസെയിൽ വാല്യൂ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇത് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുവാണല്ലേ. യെസ്. അപ്പൊ അതിന് മുന്നായിട്ട് ഈ കാറ് നാളെ ഇവര് കൊണ്ടുപോകും. കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാനും വിനുക്കുട്ടി അരിമണിയും കൂടി ഈ കാറിലൊന്ന് യെസ് വിദു ബേബിയും കൂടി ഈ കാറിലൊന്ന് യാത്ര ചെയ്യുന്നതിന്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അവിടെന്തോ സംഭവിക്കുന്നേ, ബാക്കില് വള്ളിയൊക്കെ പിടിച്ചിരിക്കുന്നു. എന്തോ അത്, അതെന്തോ അവിടെ സംഭവിച്ചെന്തോ ഇപ്പം. ഓ, ബാക്കിലൊരു മുടി കിടന്നത് തൂത്തുകളഞ്ഞു വന്നു, അതാണ് കാണിച്ചത്. ആലോ നോക്കുന്ന കാര്യമായിട്ട് വരുന്നുണ്ട്, വരുന്നുണ്ട് ഈശ്വര. ആക്ച്വലി ഇന്ത കാർ റൊംബ സ്പെഷ്യൽ ആണ് കാർ, ബിക്കോസ് നമ്മുടെ ലൈഫില് ഈ കാറിൽ സ്പെഷ്യൽ ആയിട്ട് ആന കയറിയ കാറാണ്. അതായത് ഈ കാറ് നമ്മുടെ ലൈഫിൽ ആദ്യം വന്ന ഒരാളാണ്. സ്കിപ്പി വരുന്നതിന് മുമ്പ്, നീമ വരുന്നതിന് മുമ്പ്, വിദു ബേബി വരുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചതാണ് ഈ കാറ്. അപ്പൊ നിങ്ങൾ പറയും ഇത്ര വിഷമിച്ച് നിങ്ങൾ ഇത് സെയിൽ ചെയ്യണം എന്താണ്. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കൂടെ ഒരു സാധനം ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് കാണത്തില്ലേ. പിന്നെ നമ്മൾ പൈസയുടെ കാര്യം കൂടെ നോക്കണമല്ലോ. വെറുതെ നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന് വാല്യൂ ഇല്ലാതാക്കുന്നതിലും ഭേദമല്ലേ നല്ല റീസെയിൽ വാല്യൂ കിട്ടുമ്പോൾ നമ്മളത് സെയിൽ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇതേത്, അവിടെ കിടക്കുന്ന ഒരു കാറ് കണ്ടോ, നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചായിരുന്നു സെൽ. ഇതുപോലെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിപ്പ ലാസ്റ്റ് ഇത് നമ്മൾ ആക്രിക്ക കൊടുക്കാൻ പോകുന്നത്. ഒരാള് ധൃതി പിടിച്ചു കൂടെ തിന്നു നോക്കി. ഓ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെ തിന്നാന്ന് കൊടുക്കാത്ത കൊണ്ടാണ്. ഒന്നുമല്ല, ഇപ്പൊ ഒരു വീർപ്പത്തെ പാൽ കൊടുത്തിട്ട് ഇറങ്ങിയതാ. എന്നാക്കത്തക്കത്തെ, അതായത് അവന് വയറ് നിറയാൻ പാകത്തിന് നമ്മള് പാൽ കൊടുത്തിട്ട് ഇറങ്ങിയതാ. എനിക്കറിയാൻ പാടില്ല, ഞാൻ മലയാളത്തിന്റെ അക്ഷരമാല അല്ലെങ്കിൽ നിഘണ്ടു ഡിക്ഷണറി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അരിച്ചു പറയുക വായിക്കാറുണ്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേട്ടിട്ട്. എനിക്കറിയാൻ പാടില്ല, ഇങ്ങനത്തെ ഒരു വാക്ക് ഇതുവരെ ഞാൻ കണ്ടില്ല. അലമ്പ് തുടങ്ങാൻ പോവുകയാണ്, ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ. ആ, ഓള നേരത്തെ വയറിലായിരുന്നപ്പോ ഞാൻ അടങ്ങി ഒതുങ്ങി ഇരിക്കണവരൊന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. ഗർഭിണിയായ സ്ത്രീകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അസുഖങ്ങളൊന്നുമില്ല, ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. വെറുതെ ഗർഭിണിയാണെന്ന് കരുതി മറ്റേ കട്ടിൽ കിടന്ന് ഫുൾട്ടേ ഇരിക്കരുത്, റെസ്റ്റ് എടുക്കാൻ നോക്കരുത്, ഒന്നുമല്ല. ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് എടുത്തോട്ടോ. ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ മാത്രം ബെഡ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, ജില്ലയിലൊക്കെ അവന്റെ ചാട്ടം എങ്ങോട്ടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചാടണം, അതിനാണ് ഇരുന്ന് കാണിക്കുന്നേ. അവൻ അച്ഛൻ്റെ അടുത്ത് പോണം, കണ്ട കണ്ട. അവന്റെ ആഗ്രഹം പോലെ ഇപ്പുറത്ത് എത്തിയവൻ, കണ്ട അലമ്പടാ നിനക്ക്. അതെ ഗൈസ്, ഞാൻ ചോദിക്കട്ടെ, ഡേ ഓർ ഈവനിങ് വിത്തൗട്ട് അരിമണി ഓക്കെ ആണോ? ഞാൻ കൊടുക്കും അവനെ വീട്ടിലോട്ട്. വിത്ത് അലമ്പ കൂകി വിളിക്കുന്ന ഇവിടെ ഇരുന്ന് ആര് നീ? ഏ, വേടന ഒരൊറ്റ കൂക്കലും കൂടെ അവിടെ നിന്ന് കിട്ടിയ ഉടനെ ജനലിൽ കൂടെ അപ്പുറത്തോട്ട് കൊടുക്കും. പോകുന്നില്ല, പേടിയാണ്. അമ്മയുടെ അമ്പിടുവല്ലേ, അല്ലേ വീട്ടിൽ പുറത്തു പോയിട്ടോ? പൊന്നും കൂടമേ കയ്യല്ലേ, ഇപ്പൊ വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, കൊടുക്കോ കൊടുക്കോ, വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, വീട്ടിൽ പോകാം, ഓക്കെ ഗൈസ്. നമ്മള് മുളയിലെ നുള്ളിയിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല. അവന് ഈ ഒരു 4 ദിവസം മുമ്പാണ് നമ്മൾ ചെവിയുടെ ഇതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അവന് പുറത്തിങ്ങനെ നടക്കാൻ ഇഷ്ടമില്ല. കാറിലിരിക്കുമ്പോൾ മേ ബി ഡയറക്റ്റ് AC ഒക്കെ അടിക്കുന്നതുകൊണ്ട് അവന് ഇറിറ്റേഷൻ ഉണ്ടാവുക, അതായിരിക്കും ചിലപ്പോൾ ഒച്ചപ്പാടെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവനോട് കൊടുക്കുവാണ്.
കൊടുത്തിട്ട് ഞാനും ഇനിക്കോട്ടെ ഇനി കപ്പിൾ ടൈം കാർ വാങ്ങിച്ചപ്പോ നമ്മൾ രണ്ടുപേരായിരുന്നല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ആവാം. അപ്പൊ പാഴ്സൽ ഞാൻ കൊണ്ട് ഡെലിവർ ചെയ്തിട്ട് വരാം. അമ്മേ ചേച്ചി ചേച്ചേ കൊറിയർ ഉണ്ട്. അടുത്തോ 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 ഞാനാടാ നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി നടക്കോടാ. ഞങ്ങൾ ജ്യൂസ് കഴിക്കും, ബിരിയാണി കുടിക്കും, ഞങ്ങൾ പാപ്പൻ തിന്നും. നീ ഇവിടെ കിടന്ന് ഉറങ്ങു. നീ ആ നീ വിളിച്ചാ നിന്റെ മര്യാദക്ക് കുറുക്ക മാങ്ങ സ്കിപ്പേ നോക്കിക്കോ. എടുത്തു 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 എടുത്തു. അയ്യോ എന്റെ ഡയപ്പർ ബാഗ് കൊടുക്കട്ടെ. എന്തൊക്കെയാണ് ഡയപ്പർ ബാഗ്? അവന്റെ കങ്കാരു സഞ്ചി എടുത്തതിൽ സ്പീഡിൽ തിരിച്ചേപ്പിച്ചിട്ടുണ്ട്. ഒരു ഉമ്മ കൊടുക്കട്ടെ അമ്മേ. നമ്മുടെ പൊണ്ണ് ഉങ്ങിക്കോട്ടാ. ആ ചോ ഇന്നത്തെ ഈവനിങ് ആനന്ദകരമാക്കാനായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് വന്ന് വൈബടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? കാക്കകളൊക്കെ പറന്ന് കൂരെ പോയി. ഇത്രയും നേരം എന്താ ഈ മോളിൽ കിടന്ന ലൈൻ കമ്പിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ വിരുക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കാക്കക്ക് എന്തോ തോന്നി. എന്താടാ തോന്നി? അതായത് ഇതാണ് ക്രോക്സ്. ഓക്കെ, ഒരെണ്ണം ഫുൾ ബ്ലാക്ക്. ഇതെന്താ ഡിസൈൻ ആണോടാ? ഞാൻ അപ്പുറത്തിരിക്കുവായിരുന്നു വിനക്കുട്ടിയുടെ. നോക്കിയപ്പോ മോളിൽ ഒരു കാക്ക ഡിഷ്കൂ കാല് കൊണ്ടത് ഏറ്റുവാങ്ങി വിനക്കുട്ട. ഒരിത്തിരി നീക്കരുതെങ്കിൽ അത് ഇവിടെ വീടാനേ. പക്ഷെ അത് കൃത്യമായിട്ട് ആ ചെരുപ്പിന്റെ തുമ്പ് കൊണ്ട് ഏറ്റുവാങ്ങാൻ. എന്താണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ വീട്ടില് കാക്ക ബെൽറ്റ്, തെറ്റാലി, കല്ല്, തോക്ക് ഇതൊക്കെ അല്ല കേർക്കണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ മേപ്പോട്ട് വിടി വെക്കണം. നമുക്ക് ഒറ്റ കാക്കിനെയും വെറുതെ വിടരുത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എല്ലാ കാക്കകളെയും വീട്ടിൽ നിന്നെ പിടിച്ച് നഗിടിച്ചു വരണം. അതാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. എന്താ ഈ ചെരുപ്പ് ഇനി ആരും കാണണ്ട. നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഇതിങ്ങനെ നമുക്ക് വെക്കാം. അല്ലേ സിനിമ? അതല്ലേ അതല്ലേ എൻ്റെ ന്യായം? അടിപൊളി. കാക്കയ്ക്ക് കാഷ്ടിക്കാൻ നീ അടുത്ത കാലും ചെരുപ്പ് കൂടെ അങ്ങ് വെച്ച് കൊടുക്കും. കുടിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന വെള്ളം വെച്ചിട്ട് അവൻ കാല് കഴുകുന്നു. എന്തായാലും നമ്മുടെ കാറ് പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി മെമ്മറി. അപ്പൊ നാളെ വൈകുന്നേരം നമ്മള് വണ്ടി കൊണ്ടുപോവാണ്. നമ്മളല്ല, നമ്മുടെ വണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ എന്തേത്? എനിക്ക് ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം വണ്ടി കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് വണ്ടി നമുക്ക് ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കില്ലായിരുന്നു. ഈ വണ്ടി വാങ്ങാനുള്ള എന്താണ് ചേതോകാരം എന്നറിയോ? ആർക്കും വരത്തില്ലല്ലേ. ഒരു കഥ സൊല്ലട്ടുമാ? കഥ സൊല്ലട്ടുമാ? ഇരുട്ടാവാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ഇറ്റ്സ് ഓൾറെഡി 6:45. എന്നാലും പറയാം കഥ എന്താന്ന്. ഇമോഷണൽ ഡാമേജ് അങ്ങനത്തെ ഒരു കഥയാണ്. ഞാൻ പറയാം. ഏകദേശം ഒരു 2021 ജൂലൈ ഓർ ഓഗസ്റ്റ്, കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഞങ്ങളുടെ മാരേജ് ജാനുവരിയിലായിരുന്നു 2021. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒരു റിലേറ്റീവിന്റെ വീട്ടില് പോയി. ന്റെ വീട്ടിലുണ്ടായിരുന്ന കാറ് മാരുതി 800, ആ കാറാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ ആ റിലേറ്റീവിന് ഓൾട്ടോ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ ആ റിലേറ്റീവിന് ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എറണാകുളത്തുനിന്ന് ചെന്നതാണ്. പക്ഷെ ആ കാറ് നല്ല പഴയ കാർ ആയതുകൊണ്ട് തന്നെ ഓൺ ദ വേയിൽ പണി കിട്ടി. പറഞ്ഞ മാരുതി 800 കാർ നല്ല പഴക്കമുണ്ട്. അപ്പം അതും സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച കാറായിരുന്നു. അപ്പം വണ്ടി അങ്ങ് നിന്ന് സിഗ്നൽ വെച്ച് നിന്ന് ഞാൻ തള്ളിയിട്ടുണ്ട് ഇറങ്ങി. അതെ, വണ്ടി ഇറങ്ങി തള്ളിയിട്ടുണ്ട്. കാരണം പഴയ വണ്ടിയാ. അപ്പൊ ഇയാൾ ഇറങ്ങി തള്ളിയപ്പോഴത്തേക്കും വേറെ കുറേ ഹെൽപ്പ് ചെയ്യാൻ വന്നു. കാരണം ഞാൻ തള്ളാണ്ട് വേറെ ഒന്നും അല്ല, ഇയാൾക്ക് അന്ന് ഡ്രൈവിംഗ് അറിയാൻ പാടില്ല. അപ്പൊ ഇയാളെങ്ങാനും വണ്ടി ഒന്ന് കയറി ഡ്രൈവ് ചെയ്തെങ്കിൽ ആലപ്പുഴ നല്ല മുട്ടം ബ്ലോക്ക് ഉണ്ടാക്കിയാണ്. അപ്പൊ ആൾക്കാരൊന്ന് തെള്ളി ഞങ്ങൾ അവിടെ നിന്ന് ചെയ്ത് ഇടത്തേക്ക്, നമ്മുടെ ഇരുമ്പ് പാലം പാലമുണ്ട്, ഇരുമ്പ് പാലത്തിന്റെ ആ ഒരു വഴി അങ്ങോട്ട് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടു. അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കഴിഞ്ഞ് വണ്ടി പിന്നെ സ്റ്റാർട്ടായി. ഓക്കെ, അപ്പൊ ഞങ്ങൾ പ്ലാൻ ഇട്ടു ഇനി വണ്ടി നിർത്തണ്ട, വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നിർത്താണ്ട് വണ്ടി നിർത്താണ്ട് ഞങ്ങൾ ഓടിച്ച് അങ്ങ് വരെ പോയി. പക്ഷെ ഒത്തിരി ലേറ്റ് ആയി. ഓൾമോസ്റ്റ് വൈകുന്നേരമായില്ലേ, ഒരു 3 സംതിങ് ആയി ആന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ നാട്ടിലെത്തിയപ്പോഴത്തേക്കും വീണ്ടും ഈ വണ്ടി വഴിക്ക് വെച്ച് സ്റ്റോപ്പായി. കായംകുളം എത്തിയപ്പോൾ സ്റ്റോപ്പായി. പക്ഷെ അവിടുത്തെ നല്ലവരായ നാട്ടുകാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ സത്യമുള്ള പറയട്ടോ,
ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അവർ ഓടി വന്ന് കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരും ഈ നമ്മുടെ ഈ നാട്ടിലെ കൊച്ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് നമ്മളെ വണ്ടി കൊണ്ട് തള്ളി അവിടെ ഒരു ഷോപ്പ് കടയില്ലേ, കടയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അവർ തന്നെ ഒന്ന് ചെക്ക് ഭയങ്കര പോക അവര് തന്നെ അടുത്തുള്ള മെക്കാനിക്കെ വിളിച്ചോണ്ട് വന്നു. അവര് പറഞ്ഞു മകളെ റേഡിയേറ്ററിൽ വെള്ളം തീരെയില്ല, ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കുറേരം വെയിറ്റ് ചെയ്ത് അവരും പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു നമുക്ക് വെള്ളമൊക്കെ തന്നെ അവിടെ പിടിച്ചിരുത്തി. ഞങ്ങള് പണ്ടാട്ടോ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വണ്ടി ഒന്ന് കൂളായതിനു ശേഷം നമ്മള് എന്ത് ചെയ്ത് അവര് തന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ ഒഴിച്ച് സെറ്റായി. പിന്നെ ഈ പറഞ്ഞ ആളിനെ പിക്ക് ചെയ്യാൻ പോയി. അവിടെ എത്തി കഴിയുമ്പോൾ വീണ്ടും വണ്ടി ഹീറ്റ് ആവുന്നു. ബാക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല അവൻ അങ്ങ് ലാഗ് റൂട്ട് മാപ്പ് അടക്കം പറഞ്ഞു. ഞാൻ വൺലൈനായിട്ട് അങ്ങ് പറയാം, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വണ്ടി കംപ്ലൈൻ്റ് ആയി, അത് ശരിയാക്കാൻ ഞങ്ങൾക്ക് സമയമെടുത്തു. പ്രോപ്പറായിട്ട് ശരിയായില്ല, എന്നാലും ഓടുന്ന കണ്ടീഷനാക്കി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളപ്പോൾ എല്ലാവരും കൂടെ അതിൽ പോരാൻ പറ്റത്തില്ല, സോ അവരവിടെ നിന്ന് ഊബർ എടുത്തിട്ട് പോന്നു. ഞങ്ങളോട് പറഞ്ഞു കൂടെ വരാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഈ കാറിൽ തന്നെ പോകുന്നതാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാറിൽ തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണിത്. ഓൾറെഡി ഇവർക്ക് ഒരു കാറുണ്ട്, ഓൾട്ടോ കാറുണ്ട്, 2 വർഷം പഴയ കാറായിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് അത് ഓടിക്കാനായിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് മാത്രമേ അറിയത്തുള്ളൂ. സോ അതങ്ങനെ ഷെഡിലിട്ടേക്കുമായിരുന്നു. വിനു നന്നായിട്ട് കാർ ഓടിക്കും. അപ്പം ഞങ്ങൾ ചോദിച്ചു ആ കാറ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓടിച്ച് തിരിച്ചു പോരാം, എന്നിട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ അത് കൊണ്ടൊന്ന് തിരിച്ചിട്ടോളാം എന്ന് പറഞ്ഞു. മാരുതി കാർ നമുക്ക് അവിടെ റിപ്പയറിംഗ് കൊടുത്തിട്ട് ഇവരുടെ കാർ കൊണ്ട് നമുക്ക് എറണാകുളത്തേക്ക് വന്ന് പിന്നെ ഈ മാരുതി കാർ റിപ്പയർ ചെയ്യുമ്പോൾ വിളിച്ച് പറയില്ല. അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാറിന് ഇവിടെ വന്ന് ഇവരുടെ ഷെഡി കൊണ്ട് കാറിട്ട് ഞങ്ങളുടെ കാർ എടുത്ത് പോകുന്നു. അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, ചോദിച്ചു. അപ്പം പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ശരിയാവില്ല, ഓക്കെ, അത് ശരിയാവില്ല. ചോദിച്ചില്ല വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, വണ്ടി കുഴപ്പമില്ല, ശരിയാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ആ കാറ് നമുക്ക് തരാൻ താല്പര്യമില്ല. എന്താ നമ്മൾ അതും കൊണ്ട് പോകും, എന്താ എന്തുവാന്ന് അറിയത്തില്ല. അവർക്ക് എന്തായാലും നമുക്ക് തരാൻ താല്പര്യമില്ല. എന്നിട്ട് അവരിവിടെ നിന്ന് ഊബറിന് കയറ്റി വിട്ടു. എന്നിട്ട് അവര് പറഞ്ഞു ഈ വണ്ടി അവിടെ വരെ ഒന്നുമില്ല, നിങ്ങൾ വണ്ടിക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പം അപ്പഴത്തേക്കും ചിത്മയ്ക്ക് വാശി, ചിത്മയ്ക്ക് ഇൻസൾട്ട് ആയി. പിന്നെ നമ്മൾ എന്തോ വണ്ടിയും കൊണ്ട് നമ്മളെ പോയി കളയൂ, കട്ടുണ്ട് പോകുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? അവർക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നത്. വണ്ടി കംപ്ലൈന്റ് ആയത് നമ്മുടെ കുറ്റമാണോ? അവര് തന്നില്ല, ഓക്കെ, അത് അവരുടെ വണ്ടി, അവരുടെ ഇഷ്ടം. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ വണ്ടിയും കൊണ്ട് എറണാകുളത്ത് എത്തണം എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാൻ നിൽക്കും, ഓക്കെ സെറ്റ്. ഞങ്ങൾ അതിന് പോകുന്ന വഴിക്ക് ഒരു വർക്ക്ഷോപ്പിൽ കൂടെ കാണിച്ചപ്പോ പുള്ളി പറഞ്ഞു പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, വണ്ടി പൊട്ടിത്തെറിയും, തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഇതും കൊണ്ട് പോവരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വാശിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 4 കുപ്പി വെള്ളം അവിടെ എടുത്തു. 4 കുപ്പി വെള്ളം എടുത്തിട്ട് ഞങ്ങൾ അറിയാം ഒഴിച്ചൊഴിച്ചു പോകും. നമുക്ക് ആക്ച്വലി കൂളും ഹോട്ടും ആ എഞ്ചിൻ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി ഒരു പമ്പിൽ നിർത്തും. നിർത്തിയിട്ട് ഞങ്ങൾ ലുഡോ എടുക്കും, കളിക്കും, തോറ്റു കഴിയുമ്പോഴത്തേക്കും അപ്പോഴേക്കും വണ്ടി ഹീറ്റ് കൂളാവും. എന്നിട്ട് പമ്പിൽ പോയി റേഡിയേറ്റർ തുറന്ന് നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലെ വെള്ളം അതിലൊഴിക്കും. അപ്പൊ കുപ്പി കാലിയെ ആ പമ്പിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്യും, വണ്ടി എടുക്കും, വീണ്ടും ഇതുപോലെ ഒരു സ്ഥലത്ത് ഒതുക്കും, സെയിം റിപ്പീറ്റ്. അങ്ങനെ ഒരു 10-15 പമ്പിൽ നിർത്തി 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 ഞങ്ങൾ എറണാകുളം എത്തി. വെളുപ്പിനായി എത്തിയപ്പോ 5:30 ആയപ്പോ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ വെളുപ്പിനായി. അപ്പൊ അന്നത്തെ ഇൻസൾട്ട് ഭയങ്കര ഇൻസൾട്ട് ആയതുകൊണ്ട് ഞാൻ വിനുവിനോട് പറഞ്ഞു, വിനു നമുക്ക് എത്രയും വേഗം കാർ എടുക്കണം എന്ന് പറഞ്ഞു. ജൂലൈയിലാണോ ഓഗസ്റ്റിലാണോ നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ജൂലൈയിലാണെങ്കിൽ വിത്തിൻ 2 മന്ത്സ് നമ്മൾ ഈ കാർ എടുത്തു. ഞങ്ങൾ സെപ്റ്റംബറിലാണ് ഈ കാർ എടുത്തത്. ഓഗസ്റ്റിലാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞങ്ങൾ കാർ എടുത്തു. ഇൻസൾട്ട് നടന്നത് ഏത് മന്താന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തൊക്കെയായാലും സിനിമ പറയുന്ന പോലെ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇൻസൾട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി മോട്ടിവേഷനിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ആൻഡ് ഞങ്ങൾ എടുക്കാൻ പോയത് ചെറിയ കാറാണ്. വിനുവിനോട് ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചത് ചെറിയ കാറായിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞു മാറ്റിച്ചതാണ്, എനിക്ക് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഓ പറഞ്ഞു പറഞ്ഞു ഇരുട്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ലതും കാണുമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ പോവാം. അപ്പം കഥ കേട്ടല്ലോ. വീട്ടിലെല്ലാവർക്കും വിഷമം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിനിമയുടെ മെയിൻ സംഭവമായിരുന്നു, സീറ്റൊക്കെ കിടന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാല് അപ്പൊ ഉറങ്ങിക്കളെ. ഉറങ്ങട്ടെ, അവരൊച്ചേക്ക അത് കേട്ട അപ്പ കിടന്നുറങ്ങും. ഇതിർക്കടാ എനിച്ചോ താൻ ഉറങ്ങിയായിരുന്നു കേട്ടോ.
ഇന്നങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിയായിരുന്നു ഇയാള്. ആ പിന്നെ ഈ കാണുന്ന ഞങ്ങളുടെ അമ്പുഡു, ഞങ്ങളുടെ വിധു ബേബി, അവനെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ ഈ വണ്ടി കാത്ത കണ്ടാ. ഏ ടാറ്റ പറ, ഇവനി വിധു മോൻ, വിധു ബേബി ടാറ്റ പറ. അങ്ങനെ വണ്ടി പിക്കപ്പ് ചെയ്യാനുള്ള ആള് ഏകദേശം നമ്മുടെ അടുത്ത തറായി പുള്ളിക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ബസ് സ്റ്റോപ്പ് മാറിപ്പോയി ഇറങ്ങി. കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നും കൂടെ പുള്ളി എത്തുന്നതിന് മുമ്പ് ഒന്ന് കറങ്ങാൻ പോവാണ് അല്ലേ, ഒന്നും കൂടെ ഓടിക്കാൻ പോവാണ്. വരൂ പോകാം. അങ്ങനെ നമ്മളൊന്നുകൂടെ കറങ്ങാൻ പോവാണ്. ഒരുത്തൻ അവിടുന്ന് കരയുന്ന കേട്ടോ നിങ്ങള്, അവന് ഞങ്ങളുടെ വന്ന അലമ്പാണ്. രാവിലെ പോയതാണ് അച്ഛമ്മ, വീണ്ടും പോകുന്നോന്ന് വെച്ചവൻ കരയുന്നു. കണ്ണാ ചുണ്ടിൽ ചേർത്തേപ്പാ, കണ്ണാ മുന്നിൽ കണ്ണാവാണ്ണി കണ്ണാവാടേന്ന് നമ്മുടെ കണക്ട് ചെയ്ത ഇത്രയും 4 വർഷം കൊണ്ട് നമുക്ക് ഇനി റീസെറ്റ് ചെയ്യണമല്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കൂടെ സൗണ്ട് ഒക്കെ അങ്ങ് കുറഞ്ഞു. ഇമോഷണൽ ആയാലും ദേഷ്യം വന്നാലും അപ്പൊ ഇംഗ്ലീഷ് പറയും. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറ മനസ്സിലായി. ഇമോഷണൽ ആയ ഇംഗ്ലീഷ് പറയാൻ വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. പണ്ട് തൊട്ടേ കരഞ്ഞാ മതിയായിരുന്നു, പണ്ട് തൊട്ടേ കിടത്ത് കരഞ്ഞാ മതിയായിരുന്നു. വിനോസ് ഐഫോൺ പോയി, പോയി ശീതൾ സിസ്റ്റി പോയി, ശീതൾ ഐഫോൺ പോയി, എൽസാസ് ഐഫോൺ പോയി. നോ ഡിവൈസ് അവൈലബിൾ. നമ്മുടെ വണ്ടിയുടെ മെമ്മറി നിന്ന് നമ്മൾ നീ മായ്ച്ച കളയുവാണോ? എന്റെ ആവറേജ് സ്പീഡ് നോക്കിയിട്ടുണ്ടോ? ഞാൻ പോണത് ആവറേജ് സ്പീഡ് 21.7 km ആണ് പോണത്. അതായത് ഇപ്പൊ ഞാൻ മിക്കവാറും പോണത് 50-45 ഒക്കെ ആയിരിക്കും. അപ്പം ഇതിന്റെ ആവറേജ് എന്റെ പകുതി കൂട്ടും. അപ്പൊ 21 പതുക്കെയാണ് വിനു ഈ വണ്ടി നോക്കുന്നത്. ഇത് ആരുടെ കൈ കിട്ടിയാലും നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളെ പരിചയമുള്ളവർക്കാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഈ വണ്ടി പൊന്നു പോലെ നോക്കണോ? പൊന്നിനെ പിന്നെയും പിന്നെയും വണ്ടി ഓടിച്ചോണ്ടിരിക്കയാണ്. ടടാശി ആ പയ്യനത് വളച്ചാല്, ഞാൻ വളച്ചാലെന്ന് പറഞ്ഞെടുത്ത ഇത് മിക്കവാറും ഞാൻ ഇർബാങ് കൂടി ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഇത് മിക്കവാറും കുറച്ചും കൂടി സ്ഥലമുള്ള ഒരു പുതിയ വീട് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇവൻ ഈ വണ്ടി തപ്പി പിടിച്ച് മേടിച്ചോണ്ട് വരുമെന്ന് തോന്നുന്നു. ശരി, അങ്ങനെ കൊണ്ടുവരണല്ലേ ആശി? ഇങ്ങനെ ഓരോ ഫോളോ ചെയ്ത് ഇവിടെ നിന്ന് ആർക്കാ സെയിൽ ചെയ്ത് ആർക്കാ സെയിൽ ചെയ്ത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മേടിച്ചിട്ട് വരും. ഞാൻ ആക്കിത്തരാം.
തിരിച്ചിട്ട് കൂട്ടേക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. ഇത്തിക്കല്ലേ കുഴപ്പമില്ലുണ്ട്. ആ ഒന്നും വിളിച്ച് ചോദിക്കേ ചെറുക്കൻ. 21-ലും 24-ലും ഫോണ് ചെയ്തിച്ചവര് ഇവിടെ നിന്ന് പോയപ്പോ തന്നെ അവൻ ഇങ്ങനെ ചെറുക്കനൊക്കെ ആരുടെ പറഞ്ഞു വിട്ടു ചോട്ടി. മോനി വീഡിയോ കാണണ്ടാവും മോനടാ ഞങ്ങളുടെ പതുക്കെ പോടാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ര ഉള്ളു ഈ ഒരു വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അടുത്ത വീഡിയോ ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആള് പോയി. അപ്പൊ നമ്മൾ എന്തായാലും ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അടുത്ത വീഡിയോ അതാണ്. അപ്പൊ ആ വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബൈ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. വിഷമം വല്ലിക്കാരായിട്ട് മുറി പോയി. അതിന്റെ ടയറിലാണ് മുള്ളുന്നേ. ഞങ്ങളത് കൊണ്ടുവരാൻ നോക്കി നിക്കും, വെയിറ്റ് ചെയ്ത് നിക്കും. പുള്ളി അതിലേ ആ ടയർ അതിന്റെ ടയറിലേ മുള്ളത്തുള്ളൂ. ഇത് കാണുന്ന കാർ വാങ്ങിച്ചു അതിന്റെ കൂടെ പൈസ കുറച്ചു കൊടുത്താ മതി. അല്ലെ, വീട്ടില് ഡോഗ്സോ പൂച്ചയോ ഇപ്പൊ വളർത്തില്ലെങ്കിൽ വളർത്തുന്നില്ലെങ്കിൽ പോലും നമ്മളോട് ഇട്ട വെള്ളം കൊണ്ട് റോഡ് ഇട്ടാ പോലും പട്ടിയും പൂച്ചയും അതിന്റെ ഷോട്ടിലെ കാറിന്റെ ടയറിന്റെ ചോട്ടിലെ മൂത്രം ചെയ്തു. അങ്ങനെയാണത്. ബൈ 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 ടാറ്റാ.